ദൈവമേ, ചുറ്റും നന്മ കാണുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആത്മധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3:1-6 വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും ധ്യാനചിന്തയും. സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ച ഒരുവനെ സുഖപ്പെടുത്തുകയാണ് യേശു. ഫരിസിയനാകട്ടെ യേശുവിനെതിരെ സാബത്ത് ദിവസം ശാന്തി നൽകിയതിന് കുറ്റമാരോപിക്കുകയാണ്. ഒരേ സന്ദർഭത്തിൽ തന്നെയുള്ള രണ്ട് കാഴ്ചകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് യേശുവിൻ്റെ കണ്ണിലൂടെയുള്ള കാഴ്ച, മറ്റേത് ഫരിസിയരുടെ കണ്ണിലൂടെയുള്ള കാഴ്ച. ഇവിടെ യേശുവിൻ്റെ കാഴ്ചയാകട്ടെ ഒരുവന് നന്മയായി മാറുമ്പോൾ ഫരിസിയരുടെ ആവട്ടെ തിന്മയിലേക്ക് പോവുകയാണ്. ഇവിടെ യേശുവും കാണുന്നുണ്ട്, ഫരിസിയനും കാണുന്നുണ്ട്. യേശുവിൻ്റെ കാഴ്ചയാകട്ടെ കൈ ശോഷിച്ച ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുവാനുള്ള അവസരമായി മാറ്റുകയാണ്. ഫരിസിയൻ യേശുവിൽ കുറ്റം ആരോപിക്കാൻ ഒരു അവസരമാക്കി മാറ്റുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അവിടെയൊക്കെ നാം യേശുവിനെ പോലെയാണോ ഫരിസിയനെ പോലെയാണോ പ്രവർത്തിച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സുഖപ്പെടുത്തുവാനും രക്ഷിക്കുവാനുമുള്ള ഒട്ടേറെ അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഫരിസിയനെ പോലെ കുറ്റം കാണുന്ന കാഴ്ചകൾ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കണ്ണിനെ വിളക്കായി സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. കുറ്റം കണ്ടെത്തുന്ന നോട്ടങ്ങൾ അവസാനിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. അവരെൻ്റെ നന്മ കാണുവാനും അവന് നന്മയായി തീരുവാനും എന്നെ സഹായിക്കണമേ. യേശുവിനെ പോലെ ദൈവമേ ചുറ്റും നമ്മെ യേശുവിനെ പോലെ ദൈവമേ ചുറ്റും നന്മ കാണുവാനും പ്രവർത്തിക്കാനുമുള്ള ആത്മധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ധീരവനിതയുടെ തിരുനാളാണ് സഭ ഇന്ന് അനുസ്മരിക്കുന്നത്. വിശുദ്ധ പ്രിസ്കോ വാളിനിരയായാണ് ഈ വിശുദ്ധ രക്തസാക്ഷിത്വം നേടിയെടുത്തത്. ഈ ധീരവനിതയുടെ മാധ്യസ്ഥം നമുക്ക് നേടാം.